ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു എ ന്യൂ വീഡിയോ സോൾഹൈക്കർ സോൾഹൈക്കറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് സ്ഥിരം എന്നല്ല കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ തന്നെ ഒരു ട്രാവൽ വീഡിയോ കേട്ടോ നമ്മുടെ നാട്ടും പുറത്തൂടെ ഒന്ന് ട്രാവൽ വീഡിയോ അപ്പോൾ നമ്മുടേതാ നമ്മുടെ യാത്ര തുടങ്ങി ഇനി എൻ്റെ നാട്ടിലൂടെ പോകുന്നൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ അത്യാവശ്യം കുറച്ച് വിട്ടിട്ടൊരു നേഴ്സറി ഉണ്ട് സാധാ ഒരു പഴയ പാലം കഴിഞ്ഞിട്ട് ഒരു നേഴ്സറി ഉണ്ട് അപ്പോൾ ആ നേഴ്സറി വരെ പോയി അവിടുന്ന് തിരിച്ചു വരുന്നതാണ് ഇത് ഏകദേശം 1 കിലോമീറ്റർ അപ്പോൾ ഈ ട്രിപ്പ് നമുക്ക് രണ്ടാക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഞാനും എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒപ്പമാണ് നമ്മൾ ഇത് എൻജോയ് ചെയ്യാൻ പോണത് അപ്പോൾ ഇപ്പോൾ അതെ ഞാൻ നേരെ പോകുന്നത് നമ്മളെ ഇന്നാൾ പോയ വീട് ഞാൻ കാണിച്ച ആ വീട്ടിലോട്ടാണ് അവിടെ എൻ്റെ അനിയനെ ഞാൻ ഡ്രോപ്പ് ചെയ്യും എന്നിട്ട് സോളോ റൈഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അതിലൂടെ പോവാണ് കഴിഞ്ഞ പ്രാവശ്യം പോയ അതേ വഴികളാണ് കേട്ടോ ഇതും എൻ്റെത് ഞാൻ അവനെ കൊണ്ടാത്ത എന്താ വെച്ചാൽ അവൻ യൂസ് ചെയ്യണ എൻ്റെ പഴയ ഒരു നോർമൽ സൈക്കിളാണ് പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഇപ്പം നാട്ടിൽ വന്നിട്ട് മേടിച്ച പുതിയ ഗിയർ സൈക്കിളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവനെ കൊണ്ടാത്തത് കാരണം അവനത് ഓടിച്ച് അതുവരെ വരാനുള്ളൊരു ശക്തി ഇല്ല അപ്പോൾ ഈ കയറ്റൊക്കെ അവൻ കുറച്ച് കഴിയുമ്പോൾ പിന്നെ എന്തായാലും കുഴങ്ങും അത് എനിക്ക് ഗിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സുഖമായി ചവിട്ടും ചെയ്യും ഒന്നത്തെ ട്രിപ്പ് ഉണ്ടല്ലോ ഇതായിരിക്കും നമ്മുടെ ട്രിപ്പ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇവിടെ പുതിയ വന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ കൊറോണ ടൈമിലും സാഹസികമായി പുറത്തിറങ്ങി ട്രിപ്പുകളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാട്ടോ അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഇതാ നമ്മൾ കടന്നു പോണ വഴി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ തിരൂർക്കാട് സ്കൂളിൻ്റെ ബാക്കിലാണ് കേട്ടോ നമ്മളിനി നേരെ പോയി ഹൈവേയിൽ കയറും ഹൈവേ കയറി കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടുന്ന് ഈ പെരിന്തൽമണ്ണ മഞ്ചേരി കോഴിക്കോട് ഹൈവേ ആണത് അപ്പോൾ ഞാൻ ഈ ഭാഗത്തു നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ആ നഴ്സറി ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവാം നേരെ നമുക്ക് ഇനി നഴ്സറിക്ക് പോവാം നമ്മുടെ ക്യാമറ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിർത്തി കാരണം നമുക്കൊന്ന് സൈക്കിൾ സൈഡ് ചെയ്തിട്ട് അതൊന്ന് ലെവലാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് സൈക്കിൾ സൈഡ് ചെയ്ത് ആ ക്യാമറ ഒക്കെ ഒന്ന് ലെവലാക്കാം എന്നിട്ട് നമുക്ക് യാത്ര തുടരാം
നമ്മളെ ക്യാമറ അങ്ങനെ നമ്മൾ ലെവലാക്കി, ഇപ്പം എല്ലാം ക്ലിയർ ആയി കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചെരുവും തോന്നുന്നില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇറങ്ങാം. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ ഇറങ്ങാണ്. നമ്മളെ ഈ മുന്നിൽ കാണുന്ന ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ തിരൂർക്കാട് ടൗൺ തൊട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുന്ന ഏരിയ കേട്ടോ. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ പോലീസൊക്കെ ഉണ്ട്. ഒരു റൈറ്റ് സൈഡിലാണ് കേട്ടോ, റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അവർ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിവിടെ കട്ട് ചെയ്ത് ട്രക്കിൻ്റെ സൈഡിലൂടെ നമുക്ക് കട്ട് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ ഈ പോണ സ്ഥലം ഇവിടെ നിന്ന് നേരെ അധികം ദൂരമൊന്നുമില്ല, വളരെ അടുത്താണ്. അപ്പോൾ അവിടെ ഞാൻ പോകുന്നതിനൊരു കാരണമുണ്ട്. കാരണം എനിക്ക് അവിടെ ചെന്നിട്ട് വല്ലതും മേടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്ന് നോക്കാം എന്താണ് അവസ്ഥ. അപ്പോൾ എല്ലാം ലെവലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വല്ലതും മേടിക്കും ചെയ്യാം, അല്ലെങ്കിൽ ടൂറിസം എന്തായാലും അവിടെ ചെന്ന് വല്ലതൊക്കെ മേടിക്കണം. അപ്പോൾ ഈ റൈഡ് അവിടെ ചെന്നിട്ട് നമുക്ക് നേഴ്സറിയിൽ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് കാണാം, എന്നിട്ട് നമുക്ക് അതേപോലെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരുകയും ചെയ്യാം. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. ഇപ്പൊ നമ്മൾ പോണ വഴി നേരെ നമ്മുടെ തിരൂർക്കാട് നിന്ന് വന്ന് കഴിയുമ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് പോണ വഴിയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞ് നമ്മുടെ KVR ഫ്രണ്ടിലോട്ട്, നമ്മുടെ റൈറ്റ് സൈഡിൽ കുറേ കാറുകൾ കാണുന്നുണ്ടാവും, അതാണ് നമ്മുടെ KVR. നമ്മുടെ ഇവിടെ മാരുതിയുടെയും സുസുക്കിയുടെ ഏറ്റവും കുറച്ചായി കാലമായി നിലനിന്ന് നിൽക്കുന്ന KVR ഷോറൂമാണിത്. ഇത് കഴിഞ്ഞ് കുറച്ച് പോകുമ്പോഴാണ് ഒരാടം പാലം എന്ന് പറയുന്ന ഒരു പാലം, ഒരാടം ഒന്നരാടമായിട്ട് ആക്സിഡൻ്റ് ആയതുകൊണ്ടാണ് അതിന് ഒരാടം പാലം വന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ പാലം കടന്നു പോവാം. ഒരു ചെറിയ തോട് പോലെ കേട്ടോ, അതിൻ്റെ അടിയിൽ തോടാണ്, നല്ല വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പാലം കഴിഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഈ കട ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നില്ല. നമ്മളത് നമ്മുടെ ഒരാടം പാലത്തിൻ്റെ മുകളിൽ കൂടി ഇപ്പോൾ പാസ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഒരു കടയിലോട്ട് കയറും, അവിടെയാണ് നമ്മൾ വരുന്നത് നമ്മുടെ സ്ഥലം കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാം. കേട്ടോ ഇവിടെ അത്യാവശ്യം ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു പപ്പിയൊക്കെ ഉണ്ട്. ഇതേ ഇത് കണ്ടോ, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പപ്പി ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളിവിടെ ആണ് പോലെ ഒരുപാട് പക്ഷികൾ, ഇതൊക്കെ തരത്തിലുള്ള പ്രാവുകൾ, സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നതന്നേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് വന്ന സ്ഥിതിക്കൊന്ന് കയറി, നമ്മളിവിടെ നേരെ കയറി കേട്ടോ. ഇവിടെ കുറച്ച് കുഴികളും സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ വന്നു കണ്ടു, ഞാനിവിടെ നിന്ന് ജസ്റ്റ് പോവായിരിക്കും. പിന്നെ എനിക്ക് ഇവിടെ നിന്നൊരു സാധനം നോക്കണ്ട്, ആ സാധനത്തിൻ്റെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഞാനൊന്ന് നോക്കി ഫിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ നിന്ന് പോവും. അപ്പോൾ ഇനി പോണ നേരത്ത് കാണാം. നമ്മളിത് അവിടെ കാറ്റിനെ അന്വേഷിച്ചു വന്നു. അവിടെ ഒരാൾ ഇത് അവിടെ കിടക്കുന്നുണ്ട്, രണ്ടാൾ ഇവിടെ. അപ്പോൾ കാറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ കണ്ടിപ്പെട്ടൊരു സംഭവത്ത് ഹെലികോപ്റ്റർ കാർ ഉണ്ട് കേട്ടോ. ഇവിടെ ഹെലികോപ്റ്റർ കാറിന് എന്താ റേറ്റ് ആവുമോ, അവിടെ പറഞ്ഞാൽ കാറ്റിന് 10 and 12 എന്നാണ് റേറ്റ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഒരു മെയിലുണ്ട്, മെയിലിന് റേറ്റ് കുറവാണ്. അതിന് 8 എന്ന് പറഞ്ഞത് അറിയില്ല, പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കട്ടോ. ഒരു പൂച്ചയെ പിടിക്കുന്നത് നമ്മളിത് കടയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ
ഞങ്ങളുടെ കട കുറച്ച് ബാക്കിലാണ്. ഞാൻ അവിടുന്ന് കുറച്ച് സൈക്കിൾ ഓടിച്ച് ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ. എൻ്റെ കാര്യം എന്താന്ന് പറയുകയാണെങ്കിൽ, ഞാനവിടെ പോയത് ഒരു പൂച്ചയെ അന്വേഷിച്ചാണ്. ആ പൂച്ച അവിടെ ഉണ്ട്, ബട്ട് നല്ല റേറ്റാട്ടോ അവർ പറയുന്നത്. അതായത് പറയണ റേറ്റ് കുട്ടിക്ക് സെമി ഡോള് കുട്ടിക്ക് അവർ പറയുന്നത് 10 രൂപയാണ്. ഡോൾ ഫേസിന് സാധാരണ 10 രൂപക്ക് കിട്ടണേ, സെമി ഡോള് ഇത് ഗ്രേഡിന് അവർ പറയണ റേറ്റ് ഏകദേശം 10 രൂപയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവർ തരും. പക്ഷേ നമുക്കതൊരു പ്രാർത്ഥന തോന്നില്ല, കാരണം ഇന്നുള്ളത് അല്ല 5 പൈസയാണ്. 5 പൈസന് ഓൾറെഡി നല്ല ഡിമാൻഡുള്ള ഒരു ബ്രീഡാണ് 5 പൈസ. അപ്പോൾ 5 പൈസന് ഓൾറെഡി നല്ല റേറ്റ് ആണ്. അതുപോലെ തന്നെ സെമി പഞ്ചിന് അവർ ഓവറായിട്ട്. അപ്പോൾ അതുപോലെ സംസാരമൊന്നും എത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് ഒഴിവാക്കി ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോരണം. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നിയൊരു സംഭവം, നമ്മുടെ അവിടെ ഉണ്ടെന്നെ ഒരു ഫിഷാണ് നമ്മളെ എന്താ പറയുക, അലിഗേറ്റർ. അലിഗേറ്ററുകാരെന്ന് പേര് വരുന്ന ഒരു പ്രത്യേക ഇന്ന ഫിഷുണ്ട്. നല്ല ഒക്കെ അറിയക്കാരം വലുതായിട്ട് ചില അനിമൽ ഷോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ ബ്രീഡുകളാണ് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ അക്വാറിയം സൈസ് അലിഗേറ്റർ ഇവിടെ ഉണ്ടായി, അതിന് 850 രൂപയാണ് ചോദിച്ചത്. ഇപ്പോൾ ഞാൻ നേരെ തിരിക്കുന്നത് നമ്മുടെ അരെ വീട്ടിൽ കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ അവിടെ കണ്ടൊരു വിശേഷം കേട്ടോ. അവിടെ പിന്നെ ഒരു പപ്പിനെ കണ്ടു. പപ്പിനെ പിന്നെ നമുക്ക് മേടിക്കാൻ അനുമതിയല്ല, വീട്ടിൽ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് നമ്മൾ മേടിച്ചിട്ടില്ല. മേടിക്കാനും ആർക്കും താല്പര്യമല്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല കേട്ടോ. നമ്മൾ മുസ്ലിങ്ങൾക്ക് ഒരു പറച്ചിലുണ്ട്, കാരണം എന്താ പറഞ്ഞാൽ ഡോഗിനെ വളർത്താം, ബട്ട് അത് എന്താ പറയുക ഗാർഡനിങ്ങിനാണെന്ന്. അപ്പത്തെ നമ്മളെല്ലാതും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റുണ്ട്, ആ കാറ്റം കഴിഞ്ഞ് നമ്മൾ നേരെ വല വീട്ടിലാണ്. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. അതെ, ഞാൻ അവരെ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ നമുക്ക് അവിടെ എത്തിയിട്ട് ഇത് കയറി വീട് വൈൻഡപ്പ് ചെയ്യാം. ഒന്നതേ, ഞങ്ങൾക്ക് സംഭവം ഉണ്ടായി. എൻ്റെ അനിയൻ്റെ സൈക്കിള് അവനെ ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അവൻ്റെ ടയറുമ്മ കമ്പി അടിച്ച് അത് പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ സൈക്കിള് ഒന്തി കൊണ്ടുപോണ് അവനെ കമ്പനിയായിട്ട്. അപ്പോൾ അതെ നമ്മൾ നടന്ന് കുറച്ചെത്തി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് നമ്മളങ്ങനെ വീട് എടുക്കലാണ്ടുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ അതെ ഇവിടെ നമ്മൾ നേരെ പോവാണ് വീട്ടിലോട്ട്. എന്നിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം അവൻ്റെ സൈക്കിളിൻ്റെ ഡാമേജ് കേട്ടോ. അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. അതെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ പറഞ്ഞതിനുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ ഈ ഈ സ്റ്റിക്ക്, ഇതിൻ്റെ ചുറ്റോറുണ്ടായിരുന്നു, അത് ഈ സ്ക്രൂമെ പിരിഞ്ഞ് ഇത് ഫോസിൽ അടിച്ചിട്ട് ഇതിൻ്റെ റിമ്മ് വരെ ഇമാതിരി ഫോസിൽ അടിച്ചത് കണ്ടോ. ഇതിൻ്റെ റിമ്മ് വരെ നന്നായിട്ട് വളഞ്ഞിക്കണം. അപ്പോൾ എത്ര ഫോസിൽ അടിച്ചെന്നൊന്ന് ആലോചിച്ചു. അപ്പോൾ അതെ അങ്ങനെ ഉന്തി വീട്ടിലെത്തിട്ടോ. ഇനി വേഗം പോയി ഒന്ന് കുളിക്കട്ടെ, വീട്ടിൽ വന്ന് കയറുകയാണ്. അപ്പം ഞാൻ കുളിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാഹസകരമായ ഒരു റൈഡ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോയി ഒരു നഴ്സറി പോയി. അവിടുത്തെ സാധനങ്ങൾ ഞാൻ ചെന്ന് നോക്കിയ കുറച്ച് സാധനങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ അതിൻ്റെ തിരിച്ച് വരവിൽ അനിയൻ്റെ സൈക്കിളിൻ്റെ ടയർ പൊട്ടി, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇപ്പോൾ അതെ കുളിച്ച്
ഫ്രഷായി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വൈകുന്നേരത്തെ ചായയും കടിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ ഇമ്മാൻ്റെ സ്പെഷ്യൽ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡോണറ്റ്സ് ഞാൻ തിന്നാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ വൈൻ്റെ പേരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതിലും നന്നായി വലിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് ദേശി വരാം. അതുവരെ അസ്സലാമു അലൈക്കും.